നമസ്തേ. തൃശ്ശൂർ ആട്ടോ നിൽക്കണേ. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടക്കടുത്ത് കരുവന്നൂര് ആണ്. അവിടെ കരുവന്നൂര് എട്ടുമന എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് പ്രസിദ്ധമായ കാരണയിൽ മഠം വിഷ്ണുമായ ചാത്തൻ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാട്ടോ നിൽക്കണേ. അപ്പോൾ ഈ കാരണയിൽ മഠം ചാത്തൻ സ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇരിങ്ങാലക്കുട തൃശ്ശൂർ റൂട്ടിൽ നമ്മുടെ കരുവന്നൂര് വലിയ പാലം കഴിയുമ്പോൾ രാജ എന്ന് പറഞ്ഞ ജംഗ്ഷനുണ്ട്. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു 1.5 കിലോമീറ്റർ വന്നാൽ എട്ടുമന ജംഗ്ഷനെത്താം. എട്ടുമന ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ ഒരു 500 മീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. എട്ടുമന കാരണയിൽ മഠം കുട്ടിച്ചാത്തൻ മഹാക്ഷേത്രം എന്ന് കാണാൻ പറ്റും. വരുമ്പോൾ തന്നെ ഈ ഒരു വലിയൊരു കവാടമാണ് നമ്മൾ കാണുന്നത്. ഈ കവാടം കടന്ന് അകത്തേക്ക് കയറുമ്പോഴാണ് ഈ ഒരു കുട്ടിച്ചാത്തൻ മഹാക്ഷേത്രം നമ്മളിവിടെ കാണുന്നത് കേട്ടോ. ഇവിടെ ക്ഷേത്രത്തിന് മുൻപിൽ തന്നെ ഇവിടെ നമുക്ക് കാണാം ഒരു വലിയ ഒരു നമ്മുടെ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ വാഹനത്തിൻ്റെ പ്രതീകമായിട്ട് വലിയൊരു പോത്തിനെ ഇവിടെ കാണാൻ പറ്റും. അതിനു വേണ്ടി നിർമ്മിച്ചേക്കുന്ന ഒരു തൊഴുത്തും ഇവിടെ കാണാം. നല്ല ഭംഗിയായി തന്നെ നിർമ്മിച്ചിട്ടുണ്ട് ഈ ഒരു തൊഴുത്ത്. ഇതാണ് നമ്മുടെ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ ഒരു വാഹനമായിട്ട് നമ്മൾ കരുതപ്പെടുന്നത്. പോത്താണ്. നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു പോത്തിനെ ഇവിടെ പരിപാലിക്കുന്നതെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. പേരുണ്ടോ? പേരിട്ടോ? വിഘ്നേശ്വരൻ അല്ലേ. ചാത്തൻ സ്വാമിയുടെ വാഹനമാണ്. ഇവിടുത്തെ ചാത്തൻ സ്വാമിയുടെ വാഹനമാണ് കേട്ടോ. വാഹനമായിട്ടൊരു പ്രതീകമായിട്ട് വളർത്തുന്നതാണ്. വിഘ്നേശ്വരൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ആള് ഇത് എത്ര വയസ്സുണ്ട്? 3 വയസ്സല്ലേ. ആ വിട്ടോട്ടോ. ഇതിപ്പോ നടച്ചേക്കുന്ന പൂജക്കാണോ? പൂജക്ക് വേണ്ടി ഇനി എപ്പോ തുറക്കും? 11 മണിക്ക്. കറക്റ്റ് 11 മണിക്ക് അല്ലേ? അപ്പൊ എത്ര സമയം ആണ് ശരിക്കും? രാവിലെ സമയം, രാവിലത്തെ സമയം എപ്പോഴാണ് നട തുറക്കുന്നത്? 6 മണിക്ക് അല്ലേ. ഞാനിപ്പോൾ ജസ്റ്റ് വന്നോളൂ. വന്ന സമയത്ത് ശംഖ് വിളിച്ച് മണിയടിക്കുന്ന ഒച്ച കേട്ടു കേട്ടോ. അപ്പോൾ ഈ ഒരു 11 മണിക്ക് ഒരു പൂജയുണ്ട്. ആ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ശംഖ് വിളി മണിനാഥമാണ് ആ കേട്ടത്. അപ്പോൾ ഇത് രാവിലെ പുലർച്ചെ 5 മണിക്കാണ് ഈ ക്ഷേത്രം ശരിക്കും ഓപ്പൺ ആവുന്നത് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് പൂജയ്ക്ക് വേണ്ടി നട അടച്ചേക്കുന്നതാണ്. അപ്പോൾ അത് കാണാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഇതവിടെയാണ് ആ ഒരു നമ്മുടെ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ വാഹനത്തിൻ്റെ ആ ഒരു പ്രതീകമായിട്ട് ആ ഒരു പോത്തിനെ കെട്ടിയിരിക്കുന്നത് നേരത്തെ കാണിച്ചു തന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ 2 പ്രതിഷ്ഠകളുണ്ട്. വീരഭദ്രൻ ഭദ്രകാളി പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത്. വീരഭദ്രൻ ഭദ്രകാളി പ്രതിഷ്ഠ ഈ കാണുന്നതാണ് പ്രധാന ക്ഷേത്രം വരുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ. പിന്നെ കുറേ ഭക്തജനങ്ങൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. പ്രായമായ ആൾക്കാരും എല്ലാവരും. ഇവിടെ മലവാരമൂർത്തി എന്ന് പറഞ്ഞ ഒരു പ്രതിഷ്ഠ കാണാം. മലവാരമൂർത്തി ബ്രഹ്മരക്ഷസിൻ്റെ പ്രതിഷ്ഠയുണ്ട് ഇവിടെ. ബ്രഹ്മരക്ഷസ്
പിന്നെ ഇവിടെ സ്വാഭാവികമായിട്ടും കാണുമ്പോൾ തന്നെ സർപ്പങ്ങളാണ്, നാഗങ്ങളുടെ പ്രതിഷ്ഠയാണ്. അത് എന്തൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്? നാഗരാജാവ്, ഉത്തമ സർപ്പം, അധമ സർപ്പം, നാഗയക്ഷി, അങ്ങനെ നാല് പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത്. ഇതാണ് നാഗരാജാവിൻ്റെ ആ ഒരു പ്രതിഷ്ഠ. ഇത് മുന്നത്തെ മഠാധിപതിയായിരുന്ന ബ്രഹ്മശ്രീ പത്മനാഭസ്വാമികൾ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ബ്രഹ്മശ്രീ പത്മനാഭസ്വാമികൾ പിന്നെ ചേർന്ന് തന്നെ ഇവിടെ ഭുവനേശ്വരി അമ്മയുടെ, ഭുവനേശ്വരി ദേവി, ഭുവനേശ്വരിയുടെ ഒരു പ്രതിഷ്ഠയും കാണാം. ഇതാണ് ആ പ്രതിഷ്ഠ. നമ്മുടെ ചാത്തൻ സ്വാമിയുടെ പ്രധാന ശ്രീകോവിൽ എന്ന് പറയുന്നവിടെയാണ്. ഇവിടെ അദ്ദേഹം മണിയടിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ നട അടച്ചേക്കാണ്, അപ്പോൾ സ്വാമിയായിട്ട് പൂജയിലാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ പൂജ കഴിഞ്ഞ് നട തുറക്കുമെന്നാണ് പറഞ്ഞത്. ഇതാണ് നമ്മുടെ ചാത്തൻ സ്വാമിയുടെ പ്രതിഷ്ഠ ഒരു ശ്രീകോവിലിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. എനിക്ക് തോന്നുന്നു നട തുറന്നു എന്ന് തോന്നുന്നു. മണിയടി കേൾക്കാം. ഗോവിന്ദമുത്തപ്പൻ്റെ സമാധി സ്ഥലം, കുട്ടിച്ചാത്തന്മാരെ കുടിയിരിക്കുന്ന സ്ഥലം എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇതായിരിക്കും. ചാത്തൻ സ്വാമിയുടെ ശ്രീകോവിലാണ്. ഒരു നല്ലൊരു ആൽമരം ഇവിടെ നല്ല ഭംഗിയായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. കാണാമൊക്കെ മുകളിലേക്ക് ആ ആൽമരത്തിന് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ഷീറ്റ് കട്ട് ചെയ്തിട്ടാണ് ഇവിടെ ഷീറ്റ് ഇട്ടിരിക്കുന്നത്. നല്ല രസമായിട്ടത് ഒരു നല്ല ഭംഗിയായിട്ട് ഒരു ആൽമരത്തെ സംരക്ഷിച്ചിട്ടുണ്ട് ഇവിടെ. ഈ ഒരു ചാത്തൻ സ്വാമിയുടെ ക്ഷേത്രത്തിലെ പ്രധാന പൂജകളാണ് ഈ എഴുതി വച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും സ്ഥിരമായി ചെയ്യുന്ന ബ്രഹ്മ വെള്ളാട്ട് കർമ്മം 1001 രൂപ, അതേപോലെ തന്നെ ഹരബ്രഹ്മ വെള്ളാട്ട് കർമ്മം ഉണ്ട് 501 രൂപ. അങ്ങനെയാണ് പ്രധാന പൂജകളൊക്കെ വരുന്നത്. ഇതാണ് പൂജയുടെ ലിസ്റ്റ്.
സ്വാമിയാണ് ഇപ്പോഴത്തെ മഠാധിപതി. അപ്പൊ സ്വാമിയുടെ തന്നെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ചോദിക്കാം. സ്വാമിയുടെ പേരൊന്ന് പറയാമി. ഉണ്ണി പത്മനാഭസ്വാമി അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാരണയിൽ മടങ്ങുന്ന കുടുംബ വീടിന്റെ പേരാണോ? ശരിക്കും ക്ഷേത്രത്തിന്റെ പേരാണല്ലോ ഇത്. ശരിക്കും പണ്ടേ തുണി ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇതാണോ ശരിക്കും സ്ഥലം? ക്ഷേത്രം അല്ല. ആഹാ. അപ്പൊ സ്വാമി മഠാധിപതിയായിട്ട് അപ്പൊ എത്രയായി? എട്ട് വർഷമായിട്ടുള്ളൂ അല്ലേ. അച്ഛനായിരുന്നു അല്ലേ. ആ അച്ഛന്റെ മരണ ശേഷം ഇങ്ങനെ മക്കൾക്ക് അങ്ങനെയാണ്. അങ്ങനെയാണ് അല്ലേ. പാരമ്പര്യമായിട്ടുള്ളതാണ് അല്ലേ. ആ ഹാ. അപ്പൊ അച്ഛന് മുൻപ് അച്ഛൻ്റെ അച്ഛൻ അങ്ങനെ കൈമാറി തലമുറ കൈമാറിയാണ്. ആഹാ. വീട് ശരിക്കും എവിടെയാണ് സ്വാമിയുടെ? അടുത്ത് തന്നെ അല്ലേ. അപ്പുറം തന്നെ അല്ലേ. ഇവിടെ രാവിലെ ക്ഷേത്രം തുറക്കുന്ന സമയമൊക്കെ എപ്പോഴാണ്? രാവിലെ 6 മണിക്ക് അല്ലേ. 6 മണിക്ക് കഴിഞ്ഞാൽ പിന്നെ ഉച്ച പിന്നെ ഉച്ചയ്ക്ക് രാവിലെ 11 മണിക്ക് പൂജ. 11 മണിക്ക് പൂജ. ഇപ്പൊ നമ്മള് കണ്ട പൂജ 12 മണിക്ക് ദർശനം. 12 മറ്റേ അരുൾപ്പാട് അത് 12 അല്ലേ. അത് എല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ടാവില്ലേ. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് എപ്പോഴാണ്? 2 മണിക്ക് നട അടയ്ക്കും. പിന്നെ വൈകിട്ട് 6 മണിക്ക് വൈകിട്ട് 6 മണിക്ക് തുടങ്ങിയിട്ട് 7 മണിക്ക് പൂജ കഴിഞ്ഞ് തുടങ്ങും. അപ്പൊ ഈ അരുൾപ്പാട് എന്ന് പറയുന്നത് ഉച്ചക്ക് മാത്രമേ അതുള്ളൂ അല്ലേ. എല്ലാ ദിവസവും 12 അല്ലേ. പ്രധാന വഴിപാടുകളൊക്കെ എങ്ങനെയാണ്? പൂജകളുണ്ട് അല്ലേ. ഇപ്പൊ സപ്പോസ് നമുക്കിപ്പോ വരാൻ സാധിക്കാത്ത ആൾക്കാർക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കും അല്ലേ. ആഹാ. അപ്പൊ അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും പറഞ്ഞാലും നമുക്ക് പറഞ്ഞു കൊടുക്കും അല്ലേ. അപ്പൊ പൂജക്ക് വല്ല ബുക്കിംഗ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ഇവിടെ? മുൻകൂട്ടി ബുക്ക് ബുക്ക് ചെയ്യാ വരുന്നോണ്ട് കുഴപ്പമില്ല. വന്നാലും ചെയ്യാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട്. പിന്നെ ഉത്സവം ഒക്കെ എങ്ങനെയാണ് ഇവിടെ? ഉത്സവം 27, 28, 29 കഴിയും. ഈ ഈ ജനുവരി ജസ്റ്റ് കഴിഞ്ഞുള്ളൂ. ആ 3 ദിവസം മെയ് മാസം ഉണ്ട്. പിന്നെ ഒക്ടോബറിലുണ്ട്. എന്താണ് മെയ് മാസത്തിലേക്ക്? പാട്ട് ഒക്ടോബറിലും മെയിലും പാട്ടുത്സവം ഉണ്ട്. ജനുവരിയിലല്ലേ. അന്ന് എന്തൊക്കെയാണ് വേറെ പ്രത്യേകമായിട്ടുള്ളത്? അന്ന് പുറത്തേക്ക് അതെവിടെയാണ് ചെയ്യുന്നത്? പാട്ടമ്പലം ഇവിടെ അല്ലേ. ആ ചെയ്യുന്നല്ലേ. അവിടെ ചെയ്യുന്നല്ലേ. കൊല്ലത്തിലും 3 പ്രാവശ്യം ഉണ്ടാവും ഉത്സവം. കൊല്ലത്തിൽ 3 പ്രാവശ്യം ഉണ്ടാവില്ലേ. ജനുവരിയില് പാട്ടോത്സവം പിന്നെ മറ്റേ അങ്ങനെയാണല്ലേ. പറഞ്ഞ പിന്നെ വേറെ വഴിപാടുകളൊക്കെ എങ്ങനെയാണ് വേറെ? അവിടെ ഭക്തമാർക്ക് വഴിപാട് സ്വാമി ദർശനത്തിന് വന്നിട്ട് വിവരങ്ങൾ പറയും. പറയൂല്ലേ. അതിന് ദോഷങ്ങളെ നോക്കിയിട്ട് എന്താണ് ദോഷം അതിന് പരിഹാരം ചെയ്യും. പരിഹാരം ചെയ്യാൻ പറയില്ലേ. അത് ഇപ്പൊ ഭക്തന്മാരുടെ അത് നമ്മൾ മുൻകൂട്ടി പറയണോ? അത് അത് നമ്മള് വേണ്ടാത്ത അറിയാം. നമുക്കറിയാൻ പറ്റും. ഓ നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്വാമിക്ക് തോന്നാൻ പറയും. ഓ പറയാം. അങ്ങനെ പറയൂലേ. അങ്ങനെയാണ് പറയുന്നത്. ദോഷങ്ങള് ദോഷങ്ങള് വേറെ തടസ്സങ്ങളുണ്ടോ അത് നോക്കിട്ട് പറയും. പറയൂലേ. ആ സ്വാമി തന്നെ പറയും. അരുൾപ്പാട് കടന്നല്ലേ. അപ്പൊ അതിന്റെ കർമ്മങ്ങളും പറഞ്ഞു തരും. നിർദ്ദേശിച്ചു അത് ചെയ്താൽ മതി എന്നല്ലേ. അതപ്പോ നമുക്ക് എപ്പോഴാണ് ചെയ്യേണ്ടത്? ഉടനടിയാണ് പറയും. ആ ഡേറ്റിൽ ചെയ്ത അങ്ങനെ ഡേറ്റിൽ ചെയ്യണം. വന്നാ ചെയ്യണല്ലേ. അങ്ങനെയാണല്ലേ. സൗണ്ടൊക്കെ കടന്നിരിക്കണം. ഉത്സവത്തിന്റെ സൗണ്ട്. പിന്നെ ഇവിടെ വെളിച്ചപ്പാട് അങ്ങനെയുള്ള ഇതൊക്കെ എങ്ങനെയാണ്? ഒന്ന് ഞാനാണ് ഒരു പാപ്പുണ്ട്. നേരത്തെ ഞാൻ അത് അനിൽ സ്വാമി അദ്ദേഹമാണ്. അത് പാപ്പനാണല്ലേ. ശരിക്കും ഈ ചാത്തൻ സ്വാമിയുടെ ഒരു ചൈതന്യം അതിന്റെ നിങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യം ഒക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാമോ? കിട്ടിയതാണല്ലേ. ആ ഇവിടെ ഒരു ചിത്രം വെച്ചിട്ടുള്ളത്. അപ്പൊ അതെ. അതായത് സ്വാമിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയിട്ടാണ് ഈ നമുക്ക് ഇത് കിട്ടുന്നത്.
ഈ ചിത്രം വെച്ചിരിക്കുന്നതല്ല. അപ്പൊ ഈ മുത്തപ്പൻ തപസ് ചെയ്തിട്ടാണ് പ്രത്യക്ഷപ്പെടുത്തി നിങ്ങൾ ആ വരം ഇവിടെ പ്രതിഷ്ഠിക്കാനുള്ള. അവിടെ എന്തോ ഇത് വെച്ചിട്ടില്ലേ, എന്തോ കുഷിയൽപ സമാധി. എവിടെയാണ്? അവിടെയാണ് നടത്തുന്നതല്ലേ ഈ, അതായത് ഈ വരം വാങ്ങിച്ച മുത്തപ്പൻ. ഓ, ആ ഒരു തറ, ആ ഒരു തറ, അതാണ് ആ തറയിൽ പൂജ വെച്ച് വിളക്ക് വെച്ചതിന് ശേഷമാണ് അപ്പുറത്ത് ചെയ്യുള്ളൂ. അതായത് നമ്മുടെ ഈ ഒരു ദിവസം അല്ലെ, രാവിലെ 6 മണി, ആ അതിനുശേഷം നട തുറക്കുള്ളൂ. ഓ, ഗോവിന്ദ മുത്തപ്പൻ എന്ന് പറയുന്നല്ലേ ഈ സ്മരം വാങ്ങിയ ഒരു പ്രതിഷ്ഠയില്ലേ, അത് ഒരു പ്രതിമ, അത് ആരാണ്? അതല്ല, അതിന്റെ ഒരു മഠാധിപതി എന്ന് വെച്ചാൽ അതാരാ, സ്വാമിയുടെ അച്ഛനാണ്. പത്മനാഭസ്വാമി സ്വാമി ആയിരുന്നു അല്ലേ, സ്വാമി നിങ്ങൾക്ക്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ രണ്ട് മക്കളാണ്, ആ മക്കളാണെന്നുണ്ടെങ്കിൽ മൂത്ത ആൾക്ക് കിട്ടുമോ, എങ്ങനെയാണ് അത്? അല്ല, അത് അരുൾപ്പാടുണ്ടാവണോ ചെയ്യണ ഇന്ന ആൾക്ക്, അങ്ങനെ അങ്ങനെയാണോ? ഒരാളുടെ മരണശേഷം ഇന്ന ആൾക്ക് ഉണ്ടാവൂലേ, കൈമാറാൻ പറഞ്ഞു അല്ലേ. അപ്പൊ അതിനുശേഷമാണ് നിങ്ങൾ ആ ഒരു കാർമ്മികത്വത്തിലേക്ക് വരണത് അല്ലേ, അതിനുശേഷം വരുന്നല്ലേ. എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു നന്ദിയുണ്ട്. നമസ്തെ. അത് കണ്ടിട്ട് കണ്ടിട്ട് പോവാന്ന് എടുക്കാം, അതും കൂടി എടുത്തേക്കാം. ശരി. സ്വാമി പറഞ്ഞനുസരിച്ച് ഇതാണ് കുക്ഷി കൽപ്പസമാധി. അതായത് ഇവരുടെ ഏറ്റവും പൂർവികനായ ഗോവിന്ദൻ മുത്തപ്പൻ, അദ്ദേഹമാണ് നമ്മുടെ ഈ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയെ തപസ് ചെയ്ത് വരം വാങ്ങിച്ചത്. അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലമാണ് ഇത്. അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലം 390 കുട്ടിച്ചാത്തന്മാരെയും കുടിയിരുത്തിയിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെ വിളക്ക് വെച്ചതിന് ശേഷമാണ് പ്രധാന സേവനുള്ള പൂജ തുടങ്ങുള്ളൂ എന്ന് സ്വാമി പറഞ്ഞത്. ഇവിടെയാണ് പൂജയും ഗുരുതിയും എല്ലാം തുടങ്ങുന്നത്, ഇവിടെയാണെന്നാണ് പറഞ്ഞത്. ഇനി 12:30 അരുൾപ്പാട് എന്ന് പറയുന്ന ഒരു കർമ്മം വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ, അതും കൂടി കഴിഞ്ഞ നടടക്കിയായി ഇന്നത്തെ രാവിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് നടടക്കും. പിന്നെ 6 മണിക്ക്, വൈകുന്നേരം 6 മണിക്കാണ് നട തുറക്കുന്നത്. അപ്പോൾ ഈ അരുൾപ്പാട് അറിയാനുള്ള താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഈ രാവിലെ, അതായത് 12 മണിക്കുള്ളിലാണ് ഇവിടെ വരേണ്ടത്. അത് എല്ലാ ദിവസവും, മിക്കവാറും എല്ലാ ദിവസവും 12:30 അരുൾപ്പാടുള്ളത് കേട്ടോ. ഈ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ സന്നിധിയിൽ ജാതി മതഭേദമന്യേ ഏതാൾക്കാർക്കും വരാട്ടോ, എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെട്ട ആൾക്കാർക്ക് ഇവിടെ വരാം. നമുക്ക് നമ്മുടെ ദുഃഖങ്ങൾ പറയാം, അതിനുള്ള പരിഹാരം സ്വാമി അരുൾ ചെയ്യണമെങ്കിൽ അത് നമ്മുടെ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പരിഹാരം അറിയാൻ തേടാം. അങ്ങനെ ജാതി മതഭേദമന്യേ എല്ലാവരും വരുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ വിഷ്ണുമായ ചാത്തൻ സ്വാമി സന്നിധി എന്ന് പറയുന്നത്.
12:30 മണിക്ക് ആണ് അരുൾപ്പാട് തുടങ്ങുക. ഏകദേശം 12:30 അരുൾപ്പാട്. ഞാനിവിടെ നേരത്തെ കാണിച്ചില്ലേ മുൻ മഠാധിപതി എന്ന് പറഞ്ഞൊരു അദ്ദേഹത്തിൻ്റെ ഒരു ശില്പം. ഇത് ഇപ്പോഴത്തെ മഠാധിപതിയായ ആ സ്വാമിയുടെ അച്ഛൻ്റെ ശില്പമാണെന്നാണ് പറഞ്ഞത്. ഇത് നാണയപ്പറ ഭക്തന്മാർ സ്വാമിക്ക് വേണ്ടി സമർപ്പിക്കുന്നുണ്ട്. ചെറിയൊരു പറയില് നാണയം നിറച്ച് വെച്ചേക്കുന്നു. പിന്നെ അതെന്താണെന്ന് പറഞ്ഞുതരാമോ? അത് സ്വാമി ഇരിക്കുന്ന പീഠമാണ്. ഏതാ? അതെ, തുള്ളി വന്നിട്ടിരിക്കുന്ന പീഠമാണ്. അതെല്ലേ, സ്വാമി തുള്ളി വന്നിരിക്കുന്ന പീഠമാണ്. ഇത് സ്വാമി നിർത്താൻ കോളാന്തി. ആ കോളാന്തി, അത് ഈ തുള്ളണ സമയത്താണ്. തുള്ളണ സമയത്ത് ഓ, സ്വാമി തുള്ളണ സമയത്ത് മുറുക്കാൻ മുറുക്കിയിട്ട് തുപ്പുന്ന കോളാമ്പിയാണത്. ഇതിപ്പോൾ തുള്ളലിന് വേണ്ടിയിട്ട് തുള്ളി കഴിഞ്ഞ് വന്നിരിക്കുന്ന പീഠമല്ല, അരുൾപ്പാട് ആ സമയത്ത് ഇരിക്കുന്ന പീഠമാണ് അല്ലേ അത്? ആഹാ, അരുൾപ്പാട് തുടങ്ങാറായി. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. ഇതാണ് നാണയപ്പുറ ഭക്തന്മാർ സമർപ്പിച്ചിരിക്കുന്നതാണത്. അരുൾപ്പാട് എന്ന് പറഞ്ഞ ഒരു ഇത് തുടങ്ങാൻ പോകുന്നത് മണിയടി കാര്യങ്ങളാണ്. അപ്പം നിലവിലുള്ള മഠാധിപതിയായ അദ്ദേഹത്തിൻ്റെ ചെറിയച്ഛനാണ് ഇന്നിവിടെ ഈ അരുൾപ്പാട് കർമ്മം ചെയ്യുന്നത്. അരുൾപ്പാടിന് വേണ്ടി നിൽക്കുന്ന ഭക്തരാണത് അതെല്ലാം. Yeah.
സ്വാമിയെന്ന് ഇപ്പം അരുൾപ്പാട് ചെയ്തത് സ്വാമിയല്ല, സ്വാമി ഇവിടെ മഠാധിപതിയുടെ ചാച്ച ബന്ധുക്കളാണ്. ബന്ധുക്കളാണ് സ്വാമിയാണ് അല്ലാതെ ഇവിടെ നിങ്ങൾ മാറി 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 ചെയ്യല്ല. ശരി, പേരെങ്ങനെ സ്വാമിയുടെ? അനിൽസ്വാമി. അനിൽസ്വാമി അല്ലേ, നന്ദി. ശരി, ചോദിച്ചില്ല എന്നല്ലേ. അല്ല, അത് എന്താന്ന് വെച്ചാൽ ചിലപ്പോ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ല, അതാണ് ഞാൻ പിന്നെ അങ്ങനെ എല്ലാവർക്കും ചിലപ്പോ അത് ഇഷ്ടപ്പെടില്ല. അപ്പൊ ഞാനങ്ങനെ അതങ്ങനെ പറയാൻ താല്പര്യമുള്ളൊരു വന്നല്ല, ഞാനങ്ങനെ ചെന്ന് ചോദിക്കാറില്ല. ഞാനങ്ങനെ മേഡത്തിന് പറയാൻ സാധിക്കുന്നേ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല. ഞാനങ്ങനെ ആരോട് ഞാനങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് ഒരു സൈഡിൽ നിന്ന് എടുത്ത് പോകാറാ മതി. അപ്പൊ ശരി, തിരിയൊഴിയാലേ. ശാരീരികമായ ബുദ്ധിമുട്ടും ദോഷങ്ങളും മാറി പാർപ്പിച്ചു.
ഇതിപ്പോ തിരി ഒഴിയല്ലേ? അത് അവർക്ക് കുറച്ച് ദൃഷ്ടിദോഷത്തിന്റെ മാറാൻ വേണ്ടിട്ട് അതാണ് ദൃഷ്ടിദോഷത്തിന് വേണ്ടി മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അമ്മയുടെ പേരൊന്ന് പറഞ്ഞോ. എന്റെ പേര് റംല സെലീന. എവിടെ സ്ഥലം എവിടെയാണ്? എന്റെ കോയമ്പത്തൂർ താമസം. ഇവിടെ ആലത്തൂർ വടക്കഞ്ചേരി വീട്. ആലത്തൂർ അല്ലേ. അമ്മ ഇവിടെ വരാറുണ്ടോ? ഞാൻ ഇവിടെ എപ്പോഴും വരാറുണ്ട്. ഭക്തയാണ് സ്വാമിയുടെ? സ്വാമിയുടെ ഭക്തി. എങ്ങനെയാണ് സ്വാമിയുടെ ഒരു അനുഭവങ്ങളൊക്കെ? എനിക്ക് നല്ല അനുഭവമുണ്ട്. എന്നെ വെച്ച് പറയണം, മറ്റുള്ളവരുടെ കാര്യത്തിനല്ല പറയണം. പക്ഷെ ഞാൻ വേറൊരാളെ പേപ്പർ മുഖാന്തരം ഞാൻ വന്നത്. വന്നപ്പോൾ എൻ്റെ കാര്യം എനിക്ക് ഭയങ്കര സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു വീട് പണിയൊക്കെ ഭയങ്കര തകർച്ചയിലായിരുന്നു. കുറേ പൈസയൊക്കെ മറ്റേ കോണ്ടാക്ട് വരെ മുക്കിക്കൊണ്ടുപോയി. അതിൽ ഞാൻ തളർന്നിട്ടാണ് ഇവിടെ ഞാൻ വന്നത്. വന്നിട്ട് ഇവിടെ വന്ന് ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു. എനിക്ക് 21 ദിവസമല്ലേ, പക്ഷെ എനിക്ക് 11 ദിവസം കൊണ്ട് തന്നെ എൻ്റെ എല്ലാ കാര്യവും ഇവിടെ നിന്ന് എനിക്ക് കൈകൂടി വന്നു. എൻ്റെ വീട് പണി പൂർത്തിയായി. ഇപ്പൊ ഞാൻ വീട് താമസം തുടങ്ങി 5 വർഷമായി. അല്ല, ഇവിടെ ആലത്തൂർ. അല്ല, ഞാൻ എന്റെ കൂടെ ഒരു ഫാമിലി സുഹൃത്തുക്കളുണ്ട്. അപ്പൊ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ ഒരു വിശ്വാസം എനിക്ക് പരിചയമുള്ളവരിനൊക്കെ ഞാൻ ഇങ്ങനെ കൂടി വരും. അവർക്കും നല്ല അനുഭവങ്ങളുണ്ട്. ഇപ്പൊ എനിക്കും അതുപോലെ തന്നെ എന്റെ അനുഭവം കൊണ്ട് എനിക്കും നല്ല ഞാൻ എപ്പോഴും വരാറുണ്ട്. എന്നും ഇവിടത്തെ നാമം ഇല്ലാത്ത ദിവസങ്ങളില്ല. ഞങ്ങള് മുസ്ലിങ്ങളാണ്, എന്നാലും ഞങ്ങൾക്ക് ഇവിടുത്തെ നല്ല ഇതുണ്ട്. നന്ദി മാം. സ്വാമി, അപ്പൊ ഈ ഇന്നത്തെ അരുൾപ്പാട് കഴിഞ്ഞോടുകൂടി നട അടയ്ക്കും. ഉച്ചക്ക് ഉച്ചക്കലത്തെ നട അടയ്ക്കും. പിന്നെ പിന്നെ നാളെ ഇനി 6 മണിക്ക് ആറുമണിക്ക് തുറന്നിട്ട് പിന്നെ 7 മണിക്ക് പൂജ. 7 മണിക്ക് പൂജ എന്നിട്ട് പിന്നെ എപ്പടക്ക് അടച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ. അപ്പൊ രാവിലെ 6 മണിക്ക് തുടങ്ങി 1 മണി വരെ. അപ്പൊ 1 മണി വരെയൊക്കെ നമുക്ക് തൊഴാം. വന്ന് തൊഴാം പിന്നെ നട അടച്ച പിന്നെ വൈകിട്ട് 6 മണി തുടങ്ങി 8 മണി വരെ. 8 മണി വരെ അരുൾപ്പാട് ഈ 12 തുടങ്ങി 1 മണി ആ സമയത്തുണ്ടാവും. ആള് കൂടുതലാണെന്നുണ്ടെങ്കിൽ അരുൾപ്പാട് കൂടുതൽ. ഇന്നിപ്പോ ചെയ്തത് സ്വാമിയുടെ ചാച്ച പാപ്പന ചെയ്തല്ലേ? നിങ്ങള് മാറി മാറി ചെയ്യും. പാപ്പന ഇവിടെ നിങ്ങളൊക്കെ ഒരുമിച്ച് തന്നെയാണ്. എന്തായാലും സ്വാമി വളരെ ഉപകാരം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് അനുവദിച്ചാലും ഇങ്ങനെ ഡീറ്റെയിൽസ് തന്നല്ലോ കേട്ടോ. നന്ദി ഉണ്ട് കേട്ടോ. ശരി. ജാതി മത ഭേദമന്യേ എല്ലാ ഭക്തജനങ്ങളും വന്ന് അവരുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കുന്ന ഒരു സന്നിധി തന്നെയാണ് വിഷ്ണുമായ ചാത്തൻ സ്വാമി ക്ഷേത്രം സന്നിധി എന്ന് പറയുന്നത്. ഇതിപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടക്കടുത്തുള്ള കാർണയിൽ മഠം വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ആ ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത്. ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിൻ്റെ ഗൂഗിൾ മാപ്പിൻ്റെ ലൊക്കേഷൻ ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. കോൺടാക്ട് നമ്പറും വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.